തന്നെ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ട ദൈവം മനുഷ്യന്റെ പാപകൂമ്പാരം കണ്ട് ശാപത്തിൻ്റെതായ പുതിയൊരു ലോകം സൃഷ്ടിച്ച് തൻ്റെ സൃഷ്ടികളെയെല്ലാം അതിനുള്ളിലാക്കി ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും രോഗവും കൊണ്ട് അതിനെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചില്ല. ഒരു കൃമിതുല്യമായ മനുഷ്യൻ എന്നെ ശകാരിക്കുകയോ കുറ്റമാരോപിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവനെ പീഡിപ്പിക്കുന്നത്, നശിപ്പിക്കുന്നത്, ക്രൂരമായി പെരുമാറുന്നത്? എന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചു. എൻ്റെ ദൈവമേ, അങ്ങയ്ക്ക് നിത്യമായ നന്ദി. അങ്ങയുടെ കാരുണ്യാതിരേഖത്താൽ ഉയർത്തപ്പെട്ട ഒരു സ്മാരകമായിരിക്കും ഞാൻ. നരകം. നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നരകാഗ്നിയിലായിരിക്കുന്നവർക്കു സ്വയമായും പരസ്പരവും സ്നേഹിക്കുവാൻ സാധിക്കുകയില്ലല്ലോ എന്ന ചിന്ത ഇന്ന് എന്നെ ആഴത്തിൽ സ്പർശിച്ചു. കാരണം അവിടം പരമതിന്മയാണ്. അധമമായ ഒന്നിനെ സ്നേഹിക്കുവാൻ നമ്മുടെ മനസ്സിന് സാധിക്കുകയില്ല. സാത്താനും സാത്താനും തമ്മിൽ ഒരിക്കലും സ്വരൈക്യമോ ആശയ സമന്വയതയോ ഉണ്ടാകുകയില്ല. ഇവയെല്ലാം പാപത്തിൻ്റെ പരിണിത ഫലങ്ങളാണ്. ദൈവമേ, പാപത്തോട് എത്രമാത്രം ഭീതിയാണ് എന്നിൽ ഉളവാകേണ്ടത്! അങ്ങിൽ നിന്നകന്നിരിക്കുവാൻ ദൈവമേ ഒരിക്കലും എന്നെ അനുവദിക്കരുതേ.